എല്ലാ പാർട്ടിക്കിൾസും ഉണ്ടായിരിക്കുന്നത് സെയിം എന്ത് വെലോസിറ്റി ആണ് ആ വെലോസിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് വെലോസിറ്റി അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഒമേഗ എന്ന് പറയാൻ പറ്റും എന്നാൽ എൻ്റെ മക്കളെ ശ്രദ്ധിക്കണം ഇതിന് പകരമായി ഒരു പാർട്ടിക്കിൾ അത് ട്രാൻസ്ലേഷൻ മോഷൻ ആണെങ്കിൽ അതിലെ എല്ലാ പാർട്ടിക്കിൾസിനും സെയിം എന്ത് വെലോസിറ്റി ആയിരിക്കും വെരി ഗുഡ് സർ ലീനിയർ വെലോസിറ്റി ആയിരിക്കും എന്നാൽ അടുത്ത ക്വസ്റ്റൻ വരുന്നത് ഒരു ടോർക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിന് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം വാട്ട് ഈസ് അനലോഗ് ഓഫ് ഫോഴ്സ് ഇൻ ദ ലീനിയർ മോഷൻ സർ ഒരു ഫോഴ്സ് ഒരു മോഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരായിരുന്നു ടോർക്ക് അതായത് റോട്ടേഷണൽ എഫക്ട് ഓഫ് ഫോഴ്സിനെ അല്ലെങ്കിൽ അനലോഗ് ഓഫ് ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സർ വിച്ച് നോൺ ആസ് ടോർക്ക് എന്നാൽ അടുത്തൊരു ക്വസ്റ്റിന് ഒരു പ്രാക്ടിക്കൽ ആയ ക്വസ്റ്റന് ഇറ്റ് ഈസ് ഡിഫിക്കൽ ടു ക്ലോസ് ഓർ ഓപ്പൺ എ ഡോർ ബൈ അപ്ലയിങ് ഫോഴ്സ് അറ്റ് ദ ഹിഞ്ചസ് നമ്മൾ ഒരു വാതിലിന്റെ ഹിഞ്ചിലേക്ക് നമ്മൾ ഫോഴ്സ് കഴിഞ്ഞാൽ ആ വാതിൽ ഒരിക്കലും തുറക്കൂല കാരണം എന്താ ടോർക്കിന്റെ ഇൻ ഇക്വേഷൻ സർ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫോഴ്സ് ഇൻറ്റു എന്താ പെർപ്പൻഡിക്കുലർ ഡിസ്റ്റിംഗ്

ക്വസ്റ്റ്യൻ റൊട്ടേഷൻ അൻ ലോഗ് അല്ലെങ്കിൽ മോമെന്റോ ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ഉണ്ടാക്കുന്ന കറക്കത്തെ നമ്മൾ പറയുന്ന പേരായി ഇരുന്നു സർ ടോർക്ക് അടുത്ത ക്വസ്റ്റ്യൻ അണ്ടർ വാട്ട് കണ്ടീഷൻ ദ ടോർക്ക് ഡ്യൂ ടു ആൻ അപ്ലൈഡ് ഫോഴ്സ് ഈസ് സീറോ നമ്മൾ പറഞ്ഞിരുന്നു ടോർക്ക് ഇൻ ഈക്വേഷൻ ഫോഴ്സ് ഇൻടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്നാൽ ഫോഴ്സ് ഇൻക്ലൈൻഡ് ആണെങ്കിൽ അതിന്റെ ഈക്വേഷൻ ആണ് ആർ кроസ് എഫ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ആർ ഇൻടു എഫ് ഇൻടു നമുക്ക് എന്ത് പറയാൻ പറ്റും സൈൻ തീറ്റ സോ ഈക്വേഷൻ നോക്കിയേ സർ ടോർക്ക് സീറോ ആവണമെങ്കിൽ മൂന്ന് കേസാണ് ഒന്നെങ്കിൽ ആർന്റെ വാല്യൂ സീറോ

വാല്യൂ എത്ര ആണ് അപ്പം ആർ ക്രോസ് എഫ് അല്ലേ എഫിന്റെ ഐക്യാപ്പും എഫിന്റെ ഐക്യാപ്പിന് കൂടുതലുള്ള വാല്യൂ എത്രയാണ് കൂടുതലുള്ള വാല്യൂ അല്ല വെരി ഗുഡ് പറഞ്ഞിട്ടുണ്ട് മൈനസ് ആണ് കെ ക്യാപ്പിന്റെ കൂടുതൽ ഇനി ചെയ്യേണ്ട കാര്യം നമ്മൾ ഒരു വട്ടം പഠിച്ചതാണ് സർ നമ്മൾ എന്ത് വെച്ചാൽ വിസ്വൽ ഉള്ള ഈ റോയും ഈ കോളവും ഡിലീറ്റ് ചെയ്ത് ബാക്കി എത്ര നമ്പേഴ്സ് ഉണ്ട് സാറേ നാല് നമ്പേഴ്സ് ആരൊക്കെയാ ത്രീ ത്രീ മൈനസ് ഫോർ ആ നാലെണ്ണത്തിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം സർ അത് എങ്ങനെ ചെയ്യണമെന്ന് ചെയ്യണം എന്ന് വെച്ചാൽ ത്രീ ഇന് മൈനസ് ഫൈവ് അപ്പൊ സാർ ഞാൻ എന്താ ചെയ്യേണ്ടത് ഐക്യാപ്പിലെ റോയും കോളും ഞാൻ ഡിലീറ്റ് ചെയ്തു ഐ ഐക്യാപ്പിന്റെ ആളെ കിട്ടാൻ വേണ്ടിയിട്ട് സോ ബാക്കി നമുക്ക് എന്താ കിട്ടുക ത്രീ ഇന്റു ഫോർ മൈനസ് ത്രീ ഇൻറ്റു എനിക്ക് എത്ര കിട്ടും ഫൈവ് സർ എങ്ങനെ ചെയ്തത് ഫൈവ് ഇനി സർ ജെ ക്യാപ്പ് കാണിൽ എപ്പോഴും ജെ ക്യാപ്പിന്റെ കൂടെ ഒരു മൈനസ് ഉണ്ടാവും എന്നിട്ട് ആ ജെ ക്യാപ്പ് ഉള്ള എന്തായിരിക്കും റോയും കോളവും ഡിലീറ്റ് ചെയ്യാം ബാക്കി ഏതൊക്കെ നമ്പർ ഉണ്ട് സാറേ ത്രീ ഇൻ ഫോർ വെരി ഗുഡ് മൈനസ് ത്രീ ഇൻറ്റു ടു ഞാൻ അതേപോലെ ആര് പറഞ്ഞടാ

ാണ് മൈനസ് ത്രീ ഇന് മൈനസ് ഫൈവ് സർ ത്രീ ഇന് മൈനസ് ഫൈവ് അത്രയാ മൈനസ് ഫിഫ്റ്റീൻ ആണ്

ടോർക്ക് ടോർക്ക് സെറ്റ് എന്ന നേരെ പിടിച്ചോ അടുത്ത ലീനിയർ 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 മൊമെന്റത്തിലെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു മൊമെന്റ് ഓഫ് മൊമെന്റം 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 ഈസ് ഉണ്ടാക്കുന്ന 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 ഫോഴ്സ് എന്ന് പറഞ്ഞു എന്നാൽ അതേപോലെ ാണ് ആ ലീനിയർ എന്നുള്ള വെട്ടിമാറ്റി പകരം കൊടുത്താൽ മതി സാറേ അതിനെയാണ് ഇക്വേഷൻ ആണ്

ിൽ അതിൽ ഏറ്റവും ആദ്യം ആദ്യത്തെ ആളെ പുറത്തെടുത്തിട്ട് ക്രോസ് ആളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക പ്ലസ് നേരെ തിരിച്ച് പുറത്തെടുത്തിട്ട് ക്രോസ്

ഇൻറ്റു സീറോ സീറോ അങ്ങനെയാകുമ്പോൾ സാറേ വി ക്രോസ് ഫി ലോകത്തുള്ള ഏത് രണ്ട് ഈക്വൽ വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും ആന മുട്ട കോഴിമുട്ടയായിരിക്കും സോ ഈ ഒരു വാല്യൂ നമുക്ക് എന്തായിരിക്കും സീറോ ആയിരിക്കും സാറേ ഒരു ഡൗട്ട് എനിക്കുണ്ട് ഇതിനെങ്ങനെയാണ് നമുക്ക് ടോർക്ക് കിട്ടാം നമുക്ക് സെറ്റാക്കി തരാം അല്ല ഇയാൾ എവിടെയെങ്കിലും പരിചയമുണ്ടോ ഡി പി ബൈ ഡി ടി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം പരിചയമുണ്ട് അതിനർത്ഥം ടോ ഇസ് ഈക്വൾ ടു ആർ ക്രോസ് ഡി പി ബൈ ഡി ടി സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുക്കുന്നു എഫ് എന്ന് കൊടുക്കുന്നു ഇയാളെ പരിചയമുണ്ടോ ആർ എഫ് സൈൻ തീറ്റ ആർ ക്രോസ് ും മറച്ചാലും കഴിഞ്ഞാലും അടുത്തുള്ള

വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു സാധനത്തിനെ നിങ്ങൾ കറക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ കറക്കത്തിനോടുള്ള ആ ഒരു ബോഡിയുടെ റെസിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇനി അത് മനസ്സിലായില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയാം ലോകത്തിൽ ഏതൊരു സാധനവും ഒറ്റക്ക് റൊട്ടേഷൻ മോഷനിലേക്ക് പോകാൻ പറ്റൂല അത് ആണ് അത് ഇന്നേബിൾ ആണ് ദ ഇന്നെബിലിറ്റി ഓഫ് എ ബോഡി എന്തിന് സ്വമേധയാ ആ ബോഡിക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റൂല എന്ത് കൊടുത്തേ പറ്റൂ ടോർക്ക് കൊടുത്തേ പറ്റൂ ടോർക്ക് കൊടുക്കാത്തോടത്തോളം കാലം ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റ് തന്നെയായിരിക്കും മോഷനിലാണെങ്കിൽ മോഷൻ റൊട്ടേഷൻ മോഷൻ ആണെങ്കിൽ റൊട്ടേഷൻ മോഷൻ തന്നെയായിരിക്കും ടോർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ബോഡിക്ക് ഒറ്റക്ക് പോവാൻ കഴിയില്ല ആ പോവാൻ പറ്റായ്മയെ ഇന്നെബിലിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് ദ മൊമെന്റ് ഓഫ് ഇനേഴ്ഷ്യ

നമ്മുടെ റേഡിയസ് ഓഫ് സോറി നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഒരു ഒരു അറിയാതെ പേര് സാറേ കേട്ടല്ലോ എന്താ റേഡിയസ് ഓഫ് കൈറേഷൻ അതായിരിക്കും നമ്മുടെ അടുത്ത ടോപ്പിക് സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണ് ഫാക്ടേഴ്സും യൂണിറ്റ് മനസ്സിലായി അടുത്തതാണ് സ്ഥിരമായി ചോദിക്കാൻ ചാൻസ് ഉള്ള റേഡിയസ് ഓഫ് കൈറേഷൻ ഓഫ് വാല്യൂസ് റിംഗിന്റെയോ ഡിസ്കിന്റെയോ ആ കേസുകൾ ചോദിക്കാം നമുക്ക് റേഡിയസ് ഓഫ് കൈറേഷൻ നോക്കിയാലോ സർ എന്റെ കയ്യിൽ ഇതേപോലെ ഒരു മാസ് എം ഉള്ള ഒരു ബോഡി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ മാസ് എം ഉള്ള ബോഡി ഈ ഒരു ഞാൻ ഈ മാസ് ഞാൻ ഒരു പേപ്പർ ചുരുട്ടുന്ന പോലെ ഇങ്ങനെ ചുരുട്ടി ഒരു ചെറിയ മാസ് എം ആക്കി കഴിഞ്ഞാൽ ആദ്യം ഇതിന്റെ മൊമെന്റ് ഓഫ് ഫിനേഷ്യ ഒരു ഐ ആണെങ്കിൽ അതേ മൊമെന്റ് ഓഫ് ഫിനേഷ്യ കിട്ടണമെങ്കിൽ ഞാൻ ഈ ആക്സിസ് എത്ര ഡിസ്റ്റൻസിലാണോ ഞാൻ ആ മാസിനെ കൊണ്ടുവെക്കേണ്ടത് ആ ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് കയറേഷൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ഇതിന്റെ മൊമെന്റ് ഓഫ് ഫിനേഷ്യ ഒരു പത്ത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഞാനിപ്പോൾ ഈ ഡിസ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മൊമെന്റ് ഓഫ് ഫിനേഷ്യ എത്രയായേ പറ്റൂ സെറേ

ചെയ്യും കെ കണ്ടെത്തണമെങ്കിൽ റൂട്ട് എടുക്കും വിളിച്ച സൊ കെ ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടി റൂട്ട് ഓഫ് നമുക്ക് എന്ത് കിട്ടിയടാ ഐ ബൈ എം എന്റെ മക്കൾ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ എന്താണ് സർ റേഡിയസ് ഓഫ് കൈറേഷനും മൊമെന്റ് ഓഫ് ഇനേഷ്യയും മാസും തമ്മിൽ റിലേഷൻ ആണെങ്കിൽ തളരരുത് നമ്മ കുട്ടി എഴുതണ കുട്ടി മാമ കെ ഇസ് ഈക്വൽ ടു വെരി ഗുഡ് സർ റൂട്ട് ഓഫ് ഐ ബൈ എം ഇക്വേഷൻ കിട്ടി അടുത്ത ചോദ്യം ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് സർ റേഡിയസ് ഓഫ് കൈറേഷൻ യൂണിറ്റ് എന്താ എടാ റേഡിയസ് എന്നുള്ള വാക്ക് കേട്ടാലേ തിളക്കണം ചോരയല്ല ബുദ്ധിയിൽ എന്ത് അതൊരു ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ് ആണെങ്കിൽ അത് എന്ത് ചോദ്യം യോജിച്ച് നമുക്ക് പറയാൻ പറ്റും വെരി ഗുഡ് വിച്ച് ഈസ് ഈക്വൾ ടു ഒരു മീറ്റർ കഴിഞ്ഞു കഴിഞ്ഞു ചോദ്യങ്ങൾ വരും പല ഫിഗേഴ്സ് അതിനേക്കാൾ ഉപരി റേഡിയോ മാത്രമേ i m k പെട്ടെന്ന് പറഞ്ഞു പോകും ഏറ്റവും ആദ്യം എന്റെ കയ്യിൽ ഒരു റിംഗ് ഉണ്ട് ആ റിംഗിന്റെ പെർപ്പസ്

പെർപ്പൻഡിക്കുലർ ആയി പോകുന്ന മൊമെന്റ് ഓഫ് ഇനീഷ്യയുടെ വാല്യൂ ആണ് എം എൽ സ്ക്വയർ ബൈ ടുവൽ അപ്പൊ സാറേ കെ റെ വാല്യൂ എത്ര ആയിരിക്കും എട ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും എൽ ബൈ റൂട്ട് ഒന്ന് കിട്ടും എട ചെയ്ത് നോക്കിയാൽ മതി ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം സെറ്റ് ഓഫ് കി അങ്ങനെയാണെങ്കിൽ അടുത്ത രണ്ട് കേസ് ആണ് ഒരു ഡിസ്ക് സർ ഒരു ഡിസ്കിന്റെ പെർപൻഡിക്കുലർ ആയി പോകുന്ന മൊമെന്റ് ഓഫ് ഇനീഷയുടെ വാല്യു ആണ് എം ആർ സ്ക്വയർ ബൈ ടു എന്നാൽ അതേ ഡിസ്കിന് സാറേ സാഷ്ടാംഗം പ്രണമിച്ച് നിൽക്കുന്ന ഒരു ആക്സ് ആണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഫിനീഷ്യയുടെ വാല്യൂ ആണ് എത്രയാ എം ആർ സ്ക്വയർ ബൈ ഫോർ അപ്പൊ രണ്ടിന് കെ കണ്ടെത്തിയാലോ അല്ലെങ്കിൽ വിഷമാവുമോ അല്ലെ ആർ സ്ക്വയർ ബൈ ടു ആ റൂട്ട് ഓഫ് എം ആർ സ്ക്വയർ ബൈ ടു ബൈ എം 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 വെട്ടിട്ടുണ്ട് റൂട്ട് ഓഫ് ആർ സ്ക്വയർ ബൈ ടു വിച്ച് ഈസ് ആർ ബൈ നമുക്ക് എത്ര കിട്ടും റൂട്ട് ഇവിടെയാണെങ്കിൽ കറസ്പോണ്ടിങ് ആർ ബൈ ടുന്ന് കിട്ടും എടാ ചെയ്ത് നോക്കിയാൽ മതി സർ ഇതല്ലാതെ ബാക്കി മൂന്ന് ഫിഗേഴ്സ് ഉണ്ട് ഒരു ഹോളോ സിലിണ്ടറും അതേപോലെ തന്നെ ഒരു സോളിഡ് സിലിണ്ടറും ഉള്ളിൽ നിൽക്കുന്ന ഹോളോ ബ്രിക്സ് പോലെയുള്ള പൊള്ളയായിട്ടുള്ള സിലിണ്ടറിനെ നമ്മൾ ഹോളോ സിലിണ്ടർ എന്നും അതിന്റെ മൊമെന്റ് ഓഫ് ഫിനേഷൻ എം ആർ സ്ക്വയർ ആണ് ഉള്ളിൽ പൊള്ളയല്ലാത്ത സോളിഡ് സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ സോളിഡ് സിലിണ്ടർ അതിന്റെ മൊമെന്റ് എം ആർ സ്ക്വയർ ബൈ ടു സർ കെ വാല്യൂ എത്രയായിരിക്കും ആറായിരിക്കും എടാ ഇതിന്റെ വാല്യൂ എല്ലാ ചെയ്യാൻ പറ്റും നോക്കിയേ കെ വാല്യൂ ഒന്ന് വീഡിയോ പോസ് ചെയ്ത് കിട്ടിയോ വെരി ഗുഡ് കെ ഈക്വൽ സർ ആർ ബൈ റൂട്ട് സർ അങ്ങനെയാണെങ്കിൽ ഒരു സോളിഡ് സ്ഫിയർ ആണ് അതിന്റെ നടുവിലൂടെ ഫ്രീ എന്ന് പറഞ്ഞു പോകുന്ന മൊമെന്റ് വാല്യൂ ആണ്

തിൻ റോഡാണ് പെർപെൻഡിക്കുലർ റോഡാണ് സർ ഞങ്ങൾക്ക് അറിയാം എത്രയാണ് എം എൽ സ്ക്വയർ ബൈ അടുത്തത് വീണ്ടും ഒരു ടെസ്റ്റ് ഉണ്ട് സാറെ എം ആർ സ്ക്വയർ തന്നിട്ടുണ്ട് ഏതാണ് സാധനം ചോദിച്ചു സാറെ തിരിച്ച് ടേബിൾ എടുത്തേടാ എം ആർ സ്ക്വയർ ആണ് ഓക്കെ സർ അടുത്തത് പെർപെൻഡിക്കുലർ ആണ് ഓ ഓക്കെ കുട്ട നമുക്ക് പറയാൻ പറ്റും തിൻ സർക്കുലർ സോ ഓഫ് ആൻഡ് റേഡിയസ് ഓഫ് കൈറേഷൻ ഈ ചാപ്റ്ററിൽ ഏത് രീതിയിലുള്ള ക്വസ്റ്റിനും സാറേ ഈ രീതിയിലാണ് വരിക ഒന്നെങ്കിൽ അത് ഐ ചോദിക്കാം

V so, V നമ്മൾ -like. angular velocity into radius omega r അപ്പോൾ അപ്പോൾ ഞാൻ ചെയ്യല്ലേ േ എൽക്വൾ ടു എനിക്ക് വീണ്ടും ഒമേഗ ആർ കൊടുക്കും r മാറും ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ എനിക്ക് എന്ത് ചെയ്താൽ പറ്റും എം ഇൻ ഒന്ന് വിച്ച് ഇസ് ആർ സ്ക്വയർ ഇൻ ് ഒമേഗ എം ആർ സ്ക്വയർ പരിചയം ഉണ്ടോ മറക്കാൻ പറ്റോ അതെല്ലേടാ മൊമെന്റ് ഓഫ് ഫിനേഷ്യ സോ എൽസ് ഈക്വൾ ടു നമുക്ക് എന്ത് കിട്ടിയടാ വെരി ഗുഡ് വിച്ച് ഈസ് ഈക്വൾ ടു എൽ ടു ഐ ഇൻ ടു ഒമേഗ വെരി ഇമ്പോർട്ടന്റ് സർ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണോ ഇത് വെച്ചിട്ടാണ് ഞാൻ ആക്ഷൻ കാണിക്കുക പല ഓർമ്മ ഉണ്ടാവും ഒരു പെൺകുട്ടി കൈ അങ്ങോട്ടേക്കാക്കുന്നു ആ പലരും മുഖത്ത് ഓന്ന് കിട്ടിയിട്ടുണ്ട് ആ ഒരു സാധനം മനസ്സിലാക്കാനാണ് ഒരു ചെറിയ ലോ നമ്മൾ പഠിക്കണം ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആങ്കുലർമെന്റും അത് എങ്ങനെയാ ചോദ്യമായി ചോദിക്കാം സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റും സർ നമ്മുടെ കയ്യിൽ ഒരു ബോഡി ഉണ്ടെങ്കിൽ ആ ബോഡിയിലേക്ക് ഒരു എക്സ്റ്റേണൽ ടോർക്കും ഇല്ലെങ്കിൽ നോ എക്സ്റ്റേണൽ ടോർക്ക് ആണെങ്കിൽ ആ ബോഡിയുടെ ടോട്ടൽ ആങ്കുലാർ മൊമെന്റും എപ്പോഴും എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും അത് ആയിട ഉത്തമ ടോ സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ആംഗുലാർ മൊമെന്റം അല്ലെങ്കിൽ ഐ ഒമേഗ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും എടാ ഐ ഒമേഗ കോൺസ്റ്റന്റ് ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ പറഞ്ഞുടേ സർ ഐ എന്താ ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു ഒമേഗ അതിനർത്ഥം ഐ കൂടുമ്പോൾ ഒമേഗ എന്താവുന്നുണ്ട് കുറയുന്നുണ്ട് അല്ലെങ്കിൽ തിരിച്ചും പറയാൻ പറ്റും ഐ കുറയുമ്പോൾ ഒമേഗ എന്താവുന്നു കൂടുന്നു കാരണം ഐ ഒമേഗ എന്തായേ പറ്റൂ കോൺസ്റ്റന്റ് ആയിയേ പറ്റൂ അപ്പോൾ ഇത് എങ്ങനെ ആ പെൻഗുട്ടിയുടെ കൈ അങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഉള്ള ഇതിലേക്ക് ഫോൾ ചെയ്യുമ്പോഴും ആംഗുലാർ വെലോസിറ്റിയെ ബാധിക്കുക നമുക്ക് ചെയ്തു നോക്കാം അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പൊതുവേ വരാം എ ഗേൾ റൊട്ടേറ്റ്സ് ഇൻ എ സ്വെൽ ചെയർ ആ ഷോൺ ബിലോ വാട്ട് ഹാപ്പൻസ് ടു അവർ ആംഗുലാർ സ്പീഡ് വെൻ ഷി സ്ട്രെച്ചസ് ഹർ ആംസ് ആം സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി എന്താ സംഭവിക്കുക സാർ ആം സ്ട്രെച്ച് ആയി കഴിയുമ്പോൾ സർ ഏറ്റവും ആദ്യം എന്റെ മനസ്സിലേക്ക് വരുന്നത് റേഡിയസ് എന്താ സംഭവിക്കുക സർ റേഡിയസ് കൂടല്ലേ സർ റേഡിയസ് കൂടുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യൽ ഇക്വേഷൻ എന്താ ഐ സി ഈക്വൽ ടു എം ആർ സ്ക്വയർ റേഡിയസ് കൂടി കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യൽ വിഷമാവൂലേ മൊമെന്റ് ഓഫ് ഇനേഷ്യൽ കൂടിയേ പറ്റൂ ആ ആറ് കൂടുമ്പോൾ മോമെന്റോ ഓഫ് ഇനേർഷ്യ കൂടും മോമെന്റോ ഓഫ് ഇനേർഷ്യ കൂടുമ്പോൾ ഒമേഗ എന്തയേ പറ്റൂ തുലാസ് പോലെ ഒന്ന് കൂടിയാൽ മറ്റേത് കുറയണം മോമെന്റോ ഓഫ് ഇനേർഷ്യ ഒമേഗക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ആയി കൂടുമ്പോൾ സർ ഒമേഗ കുറയും എന്താ ഒമേഗ ആ കുട്ടിയുടെ ആംഗുലാർ സ്പീഡ് അതിനർത്ഥം ആം സ്ട്രെച്ച് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ സ്പീഡ് കുറയുന്നു അതിനർത്ഥം ഇങ്ങനെ കറങ്ങുന്ന ഞാൻ സ്പീഡ് കുറഞ്ഞു ഇങ്ങനെ സർ സ്പീഡ് കൂടിയിട്ടുണ്ട് തല കറങ്ങിട്ടില്ല അപ്പോൾ നേരെ തിരിച്ചു വരാം അടുത്ത question യിലേക്ക് നെയിം ആൻഡ് സ്റ്റേറ്റ് ദ കൺസർവേഷൻ ലോ അപ്ലൈഡ് ഫോർ justification

സെറ്റ് സർ അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്റർ ലാസ്റ്റ് ഒരു ചെറിയ കുഞ്ഞു സാധനം നമ്മൾ ബുക്കൊക്കെ കറക്കാൻ പറ്റൂലെ ഈ ബുക്ക് കറക്കാൻ പാടോ വേറെ പഠിക്കുന്ന സാധനങ്ങൾ എന്നാലും പറയാം ബുക്ക് കറക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെ പറഞ്ഞതല്ല അവരെ ആ ബുക്ക് കടക്കുന്ന ഒറ്റ പോയിന്റ് വെച്ചിട്ടാണ് ആ പോയിന്റ് വെക്കുമ്പോൾ ആ ബുക്കിന്റെ ടോട്ടൽ മാസ് എന്താക്കുന്നുണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ബോഡിയുടെ ഇത് കഴിഞ്ഞ വട്ടത്തെ നമ്മുടെ ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റിനാണ് മാർക്കിന്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ പോയിന്റിനെ പോയിന്റിനെ നമ്മൾ നമ്മൾ പറയുന്ന പറയുന്ന പേരാണ് പേരാണ് മാസ് ചെയ്തിരിക്കുന്ന പോയിന്റിനെതിരുന്ന സെന്റർ ഓഫ് മാസ് മാസ് ആ ചെയ്തിരിക്കുന്ന സെന്റർ എന്നുള്ള കൺസെപ്റ്റ് അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ ഒരു ടൈപ്പ് ന്യൂമറിക്കൽ പ്രോബ്ലം കൂടി വരാൻ ചാൻസ് ഉണ്ട് അതാണ് ഇപ്പം കാണിക്കുന്ന സാധ്യത പറയണം സർ നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആ റൊട്ടേഷൻ മോഷനിലെ ഇക്വേഷൻ വെച്ചൊരു ചോദ്യമാണെങ്കിലോ ഇന്ന സാറെ പിടിച്ചോ ചോദ്യം ഇങ്ങനെയായിരിക്കും എവീൻ സ്റ്റാർട്ടിങ് ഫ്രം ദ റെസ്റ്റ് ആ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ഇനീഷ്യൽ ആയ വെലോസിറ്റി സീറോ അക്വേഴ്സ് ആൻ ആൻകുലർ വെലോസിറ്റി ഓഫ് ടെൻ റേഡിയൻ പെർ സെക്കൻഡ് ഇൻ ടു സെക്കൻഡ്സ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ വീൽ ഈസ് സീറോ പോയിന്റ് ഫോർ കിലോഗ്രാം മീറ്റർ സ്ക്വയർ കാൽക്കുലേറ്റ് ദ ടോർക്ക് ആക്ടിങ് ഓൺ ഇറ്റ് എന്നാൽ അതിന് ഈ ഒരു ഇക്വേഷൻ അല്ല ടോട്ടലി റൊട്ടേഷൻ മോഷന്റെ പ്രോബ്ലം വരികയാണെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ട മൂന്ന് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇൻ

ഈ ഫൈനൽ ആംഗുലാർ വെലോസിറ്റി ని കൊടുത്തു അതേപോലെ എ ന്റെ സ്ഥാനത്തെ സർ ആൽഫ ആംഗുലാർ ആക്സിലറേഷൻ ని കൊടുത്തു ചെയ്താൽ സരി കിട്ടുന്ന ഇക്വേഷൻസ് ആരും കൺഫ്യൂഷൻ ആവണ്ട എന്നാൽ നമുക്ക് ഇക്വേഷനിലേക്ക് വരാം ഏറ്റവും ചോദിച്ച ചോദ്യം വി ഈസ് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ന്നാണെങ്കിൽ സർ നമുക്ക് എന്തു പറയാൻ പറ്റും അതിന്റെ ഒമേഗ 0 എത്രയാണ് 0 ആണ് അക്വേഷൻ ആംഗുലാർ വെലോസിറ്റി ഓഫ് 10 റേഡിയം പെ സെക്കൻഡ് അപ്പോൾ ഒമേഗ 1 ന്റെ വാല്യൂ എത്രയാണ് സർ 10 റേഡിയൻ പെ സെക്കൻഡ് ആണ് ഇൻ എത്ര സെക്കൻഡ് ആണ് 2 സെക്കൻഡ് ആണ് സർ ടൈമിന്റെ വാല്യൂ 2 സെക്കൻഡ് ആണ് എടാ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൽഫ കണ്ടartifactIdേ എ ഐ സി ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്നാണെങ്കിൽ സർ ആൽഫ എത്രയായിരിക്കും എന്റെ സ്ഥാനത്ത് ആൽഫയായി അപ്പൊ വിന്റെ സ്ഥാനത്ത് ആരാവും സാറേ ഒമേഗ വൺ ആവും യുന്റെ സ്ഥാനത്ത് ഒമേഗ സീറോ ആവും അപ്പൊ എനിക്ക് എന്ത് ചെയ്താൽ പറ്റും ഒമേഗ വൺ മൈനസ് ഒമേഗ സീറോ ബൈ ടി സർ ഒമേഗ വൺ എത്രയാ പത്ത് മൈനസ് സീറോ ഡിവൈഡ് ബൈ ടൈം ടു ആണ് ടെൻ മൈനസ് സീറോ ടെൻ ആണ് ടെൻ ബൈ ടു വിച്ച് ഈസ് ഈക്വൽ ടു ഫൈവ് റേഡിയൻ പെർ എത്രയാണ് സെക്കൻഡ് സ്ക്വയർ ആൽഫയുടെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആട്ടോ സർ എന്നാൽ എന്നോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ടോർക്ക് എന്നാ എടാ ടോർക്ക് കണ്ടെത്താനുള്ള ഇക്വേഷൻ നമുക്ക്

എത്രയാ ഫൈവ് ആണ് യൂണിറ്റ് എത്രയാണ് വെരിസ്റ്റൻസ് ആണ് ആണ് ഇതുമായി ബന്ധപ്പെട്ട റോട്ടേഷൻ മോഷന്റെ എല്ലാ പ്രോബ്ലംസും

ന്റെ സ്ഥാനത്ത് ഒമേഗ ആർ എന്ന് കൊടുക്കുന്നു അപ്പൊ വി സ്ക്വയർ എത്രയാവും മേടാ ഒമേഗ ആർ സ്ക്വയർ അപ്പൊ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ സറേ എം ഇൻറ്റു ആർ സ്ക്വയർ പരിചയമുണ്ട് എന്താ എം ആർ സ്ക്വയർ മൊമെന്റ് ഓഫ് ഇനേഷ്യ സോ കൈനറ്റിക് എനർജി ഓഫ് ഏത് മോഷൻ ആണ് റൊട്ടേഷൻ മോഷൻ ഈസ് ഈക്വൽ ടു ഹാഫ് എം ആർ സ്ക്വയറിനെ ഞാൻ ഐ എന്ന് എഴുതുന്നു ഇൻറ്റു കറസ്പോണ്ടിങ് ബാക്കി നമുക്ക് എന്താ ഉണ്ടാവുക ഒമേഗ സ്ക്വയർ എടാ ഞാൻ ആർ സ്ക്വയർ എന്നുള്ളത് ഡൗട്ട് എഴുതി കേട്ടോ എടാ ആർ സ്ക്വയർ എന്നുള്ളത് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ യെസ് വെരി ഗുഡ് സർ ഹാഫ് ഇൻറ്റു ഐ ഇൻറ്റു ഒമേഗ സ്ക്വയർ സർ സിമ്പിൾ ആയ ഉത്തരം സോ ചോദ്യം ും ഇതാണ് ചോദിക്കാം അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടി ബോക്സിൽ

കമന്റ് അതേപോലെ കമന്റ് കൂടെ തന്നെ ഈ ചാപ്റ്റർ ആയിട്ടുണ്ട് ഇനി ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വേണ്ടത് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സ് ഇടാൻ പോകുന്നുണ്ടോ ഏറ്റവും ആദ്യം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വേണ്ടി താഴെ കമന്റ് ചെയ്യാം കൂടെ ഈ ഒരു ചാപ്റ്ററിന്റെ ഈ ഒരു വീഡിയോയുടെ ഫീഡ്ബാക്കും അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ